നേരത്തേക്ക് വന്നിട്ട് അവർക്ക് എങ്ങനെ പിടിക്കുകയും ഇത് കട്ടായി പോട്ട് നേരത്തെ കഴിച്ചായിരുന്നു. അഞ്ച് ദിവസം ആ ഒരു ഷൂട്ടിങ്, പിന്നെ ഒരാഴ്ച അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ആ ദേ മോൻ പട്ടിയുടെ അകലെ ഉണ്ണേട്ടൻ പറയും ഇത് തന്നെ ഞാൻ എൻ്റെ മോനോട് പറയാന്ന് പറയുമ്പോൾ അമ്പലി ചേട്ടൻ റിയാക്ഷൻ കൊടുത്തു ഇങ്ങനെ പറയുന്നു വന്നിട്ട് ഞാനാ ഉണ്ണി ഞാനാ ഉണ്ണി ഞാനാ. ആന്റണി ചേട്ടൻ ഒരു കഥ പറയും, എനിക്ക് അശോകൻ്റെ ഒരുപാട് കഥകൾ ഓർമ്മയുണ്ട്. അതായത് അശോകൻ്റെ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു റിയാക്ഷൻ എനിക്ക് ഭയങ്കര അത് പറക്കുന്നില്ല എന്ന് പറഞ്ഞ സിനിമ അശോകൻ്റെ വർഗശത്രു അതിനകത്ത് എലിയ ആ ക്യാരക്ടറിൻ്റെ. അപ്പോൾ ഈ എലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോണ്ടിച്ചേരിക്ക് പോകുമല്ലോ, പോണ്ടിച്ചേരി ആ പാലസിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് അശോകൻ്റെ എലിയെ കാണും. അപ്പം ഇവിടെയും നീയോ എന്നുള്ളൊരു എക്സ്പ്രഷൻ കൊടുത്തിട്ട് അപ്പം അശോകൻ ഗ്ലോസ് എടുക്കുന്നത്. അപ്പം അശോകൻ പറയും അശോട്ടാ എലി വന്ന് വീണു, അതേ എലി മുന്നോട്ട് പോകുന്നു, എലി അതെ മുന്നോട്ട് പോവാ എലി. അപ്പം അശോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ആ എലിയുടെ പോക്കിനനുസരിച്ചിട്ടുള്ളൊരു പെടലി കൊണ്ടുവരുന്നു. അത് ശരിക്കും പറഞ്ഞത് അതൊരു ഒരു ആർട്ടിസ്റ്റിന് അതിപ്പോൾ ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതൊരു ആർട്ടിസ്റ്റിൻ്റെ മനോധർമ്മമാണ്. അതിപ്പോഴും എനിക്ക് ഞാൻ സാലോണിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയാം സാലോണിൻ്റെ ക്യാമറ അതുകൊണ്ടൊക്കെ ചെറിയ തമാശക്ക് വരെ ചിരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു റിയാക്ഷനായിട്ട് തോന്നുന്നു. അതിൽ എപ്പോഴും പടം കാണുമ്പോൾ ശ്രദ്ധിച്ചോണം. ജോണി ശരിക്ക് പറക്കും തലയിലൊക്കെ കോമഡി ഉണ്ടാക്കാനായിട്ട് ജോണി കുറേ കൂടി ഉണ്ടായിരുന്നു. ജോണിയുടെ ഇന്ന് കുറേ സംഭവങ്ങളുണ്ട്, കുറേ പറയാൻ പറ്റും. നമ്മളിങ്ങനെ പറഞ്ഞു 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 അന്നേരത്തിന് ഒരേ സാധനങ്ങൾ ജോണിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ഈ പറക്കുന്നതിലയുടെ ഏറ്റവും പറക്കുന്നതിലി എന്ന സിനിമയാണ് നമ്മൾ സി ഡി മൂസിലേക്ക് എത്തിച്ചത്. കാരണം താച്ചേട്ടൻ നന്നായിട്ട് സ്ലാപ്സ്റ്റിക് എടുക്കുമായിരുന്നു, സ്ലാപ്സ്റ്റിക്കിൻ്റെ ഒരാളായിരുന്നു പുള്ളി. അപ്പം പുള്ളിയുടെ അത് കൊള്ളാമല്ലോ, വർക്കാകുന്ന കാര്യമാണല്ലോ എന്നുള്ളൊരു ഇത്. ഇപ്പം ഇവർ രണ്ടുപേരും കൂടെ അനീഫ്ക്കയുടെ വീട്ടിൽ കയറിയിട്ട് ആ മുട്ടയർ അതെ ആ അത് അന്നത് ശരിക്കും പറഞ്ഞാൽ അത് ചുമ്മാ വന്ന് കയറി പറഞ്ഞു. അപ്പം ഞാനന്ന് ദിലീപിനോട് പറഞ്ഞ ദിലീപ് അനീഫ്ക്ക മറ്റേ ടോമാഞ്ചേറി കണ്ടുകൊണ്ടിരിക്കട്ടെ, അപ്പം നമുക്ക് ലൈസൻസ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഇതുണ്ടാകുന്നത്. പിന്നെ ഇവർ കയറിയിട്ട് മറ്റേ അന്ന് ഗ്രാഫിക്സ് ഒന്നുമില്ല, ഈ പ്ലേറ്റ് ഒക്കെ കയറിയെന്ന് മറ്റേ കൈകൊണ്ടാണ് നൂലേ കെട്ടിട്ട് ഇങ്ങനെ ടിങ് അതുപോലെ അതിനകത്തൊരു നല്ല ഷോട്ടുണ്ട്. ഏത്തക്ക വന്നിട്ട് അവർക്ക് ഇങ്ങനെ പിടിക്കുകയും ഇത് കട്ടായി പോട്ട് നേരത്തെ കഴിച്ചായിരുന്നു. അതൊക്കെ മുറിച്ച് അങ്ങനെ വെച്ച് നമ്മൾ അടങ്ങാതെ പിടിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ റിയാക്ഷൻ ടി വി കാണണം. വിസാനം പോയി പോയി കഴിയുമ്പോൾ പിന്നെ കാണുന്നത് അങ്ങോട്ട് പോയി എന്തോ പോയി അങ്ങോട്ട് പോയി പോയി നോക്കുമ്പോൾ പഴം കാണുന്നില്ല. ഇതൊക്കെ അനിപ്പിക്ക പൊളിച്ച് പിന്നെ പിന്നെ താഹബായി ആദ്യം ചിരിക്കും ഓട്ടെടുത്തിട്ട് തിരി സാഹ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഡയറക്ട് ചെയ്തത്. ഞാൻ പോർഷനൊക്കെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. അഞ്ച് ദിവസം കൊണ്ട് എടുത്തു, അഞ്ച് ദിവസം ആ ഒരു ഷൂട്ടിങ്, പിന്നെ ഒരാഴ്ച അത് ക്ലീൻ ചെയ്യാൻ പറ്റും. പൂവൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അതുപോലെ എനിക്ക് തോന്നിയ കാര്യം ഈ മൂസയൊക്കെ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് പറയും, പക്ഷേ ഓരോ പോർഷൻ എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം ഇന്നത്തെ പോലെ മോണിറ്റർ പോലും ഇല്ല, രണ്ടും കൽപ്പിച്ച് സാലോട്ടിനെ വിശ്വസിച്ചൊരു എടുപ്പം പോകുവാണ്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം അത്രയും അതൊക്കെ നന്നാവാൻ കാരണം എല്ലാം ലെജൻഡ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് പെർഫോം ചെയ്തത്. അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നവർ. ഇപ്പം അമ്പളിച്ചേട്ടൻ ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, അമ്പളിച്ചേട്ടൻ അതിനകത്ത് ഒരു മൂസയിലെ ഒരു ഇതാണ് നമ്മൾ ചേട്ടനോട് ഉണ്ണിയേട്ടൻ പറയും, ഉണ്ണിയേട്ടൻ ദിലീപും പട്ടിയും കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ കുറേ വന്നിട്ട് ആ ദേ മോൻ പട്ടിയുടെ അകലെ അറിയും ഉണ്ണിയേട്ടൻ പറയും ഇത് തന്നെ ഞാൻ എൻ്റെ മോനോട് പറയാമെന്ന് പറയുമ്പോൾ അമ്പളിച്ചേട്ടൻ റിയാക്ഷൻ കൊടുത്തു ഇങ്ങനെ എന്നിട്ട് പറയും അനിയന് സ്പെഷ്യലാണ്, വേറെ ഇവിടെ കൊടുത്തിട്ടില്ലെന്ന് ഇത് അനിയന് സ്പെഷ്യലാണ്. കാരണം ബാറ്റും ഒക്കെ ഊരി പോകും അത് ആ ബീച്ചേ കൂടെ ആകുമ്പോഴല്ല അത് അമ്പളിച്ചേട്ടൻ. അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം സമ്പന്നമായിരുന്നു, പ്രതിഭകൾ കൊണ്ട് സമ്പന്നമായിരുന്നു മൂസ. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഏറ്റവും അതിൽ അശോകേട്ടനൊക്കെ വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം അശോകേട്ടൻ തന്നെ ഒരു കള്ളൻ ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ ഇതിനകത്ത് ഇരുന്നിട്ട് ഫാമിലി പോലീസ് ഫാമിലി അതിനകത്ത് ഉപദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനല്ല എനിക്ക് എഴുതാനല്ലേ വായിക്കാനുണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ എന്നിട്ട് വേണം നാട്ടുകാരനെ കള്ളൻ എന്ന് പറയുന്നത്. പിന്നെ അവര് അകത്തിരുന്നിട്ട് നൊസ്റ്റാൾജിയ പണ്ട് നീ ഒക്കെ ഓർമ്മയുണ്ടോ
അതുപോലെ ഇപ്പോഴും മറ്റേ സ്റ്റിക്കർ ആയിട്ടൊക്കെ പോകുന്നതാ, ഈ മറ്റേ ലൈറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാൻ, ഇതൊക്കെ അപ്പൊ സ്പോട്ടിൽ കഴിയുന്ന പറഞ്ഞല്ലേ. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാല് ഒരറ്റത്ത് നിങ്ങൾ തുടങ്ങി മതിലി ആടി അകത്ത് കയറി ഡോറിന്ന് അകത്ത് കയറി അങ്ങനെ ഓർഡറിൽ പിടിച്ചു. അതങ്ങനെ ഓർഡറിൽ എടുക്കാൻ പറ്റുള്ളൂ, അതിന് കുറേ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. അതങ്ങനെ പിടിച്ച് 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 എടുത്തുകൊണ്ടാണ് അത്രയും ഗംഭീരമായത്. ഫുൾ ചെളി ഇങ്ങനെ വാരി പൊത്തി ആ മരത്തിലൊരു പുഴയെന്ന് ഫുൾ ചെളി എന്നെ വാരി ഇങ്ങനെ പൊത്തിയിട്ട് ഞാനാ ഉണ്ണി. പിന്നെ ഈ പറയുന്ന കൊച്ചി രാജ, എനിക്ക് ഓർക്കാൻ ഒരുപാട് പരിപാടികള് കൊച്ചി രാജാല് സ്ട്രക്ചറിൽ കൊണ്ടുപോകണം അതൊക്കെ അപ്പ. അതായത് ഞാൻ ജോണിയോട് പറഞ്ഞു, ജോണി ഈ ഓട്ടോറിക്ഷക്ക് വന്നിട്ട് ആ ഇതാണ് ഇതാണ് ഏതാ വീട്, ഇതാണ് വീട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്കറിയാവുന്ന വീടാ, ഒക്കെ പോലീസുകാരുടെ വീടാണ്, അത് പോലീസുകാരൻ അവിടെ ഒക്കെ ഉള്ളത് ഞെട്ടു. ആ സമയത്ത് ജോണി നമുക്കൊന്ന് ഓട്ടോറിക്ഷ പോക്കാമോന്ന് വെച്ച് അപ്പൊ തന്നെ ജോണി അറേഞ്ച് ചെയ്ത് ഫ്ലൈറ്റ് കേസിനെ വിളിച്ചു വരുത്തി അവിടുന്ന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ദില്ലീപ് പറഞ്ഞു ഇങ്ങനെ ആ സ്ട്രെച്ചർ കെട്ടിയ 4 മണിക്കൂർ പോയി. അയ്യോ ഇത് പെട്ടെന്ന് പറയുന്നല്ലേ. അതൊക്കെ ബോഡി എടുക്കുക, അതാണ് കിട്ടിയതല്ലേ. ഇത് ബോഡി എടുക്കുമ്പോ ഇത് ഊറു താഴെ പോണം. സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ലെതർ മാറ്റ് വെച്ചാലേ അത് ഊർന്നു പോവുള്ളൂ. അപ്പൊ ഉണ്ടാകുന്ന ഒരു സമയം ഇത് ചിലപ്പോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഡയറക്ടർ എന്നുള്ള ഒരു ആദ്യമാണ്. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഷിഫ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡ്യൂസേഴ്സിനോട് ഉത്തരം പറയണം. പക്ഷെ അന്നപ്പം ഹീറോ ഒക്കെ നൈസായിട്ട് ഐഡിയയും പറഞ്ഞിട്ട് എമ്മുടിയും ചെയ്യിക്കൊണ്ടിരിക്കും. നമുക്കറിയാം പാട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ പിന്നെ. പിന്നെ തിയേറ്ററിലൊക്കെ ചിരിയായിട്ട് വരുമ്പോ സന്തോഷം. ജോണി ശരിക്ക് ആ പടം ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു. ജോണി എന്നോടൊക്കെ ചൂടായിട്ടുണ്ട്. ജോണി അതിങ്ങനെ ഒന്ന് വെറുതെ കഷ്ടോട്ടാ, ഞാൻ ഇതൊന്നും എങ്ങനെ തീർത്തോട്ടെ. കാരണം എല്ലാരും കോമഡിയുടെ കുലപതികളാണേ. അപ്പോ ഇത് ഒരു സൈഡിൽ 100 ഐഡിയ വരും. അപ്പൊ ഇത് ഞാനത് അവിടെ ഇവിടെ കൃത്യമായിട്ട് നമ്മളത് ഒരു നമുക്കൊരു തീരുമാനം വേണമല്ലോ, അല്ലെങ്കിൽ ഇത് എടുത്തെടുത്ത് പോകല്ലേ. അപ്പൊ ഒരു ഇതാക്കി വരുമ്പോഴേ കേട്ടോ വേണേ നമുക്ക് എനിക്ക് ചിരിയാ വരണ്ടാന്നത്. കാരണം എനിക്കറിയാം ഇവര് ഭ്രാന്ത് പിടിച്ചിട്ടാണ്. അയ്യോ ഉറക്കാൻ വരുന്നില്ല. അതുപോലെ അലിയൊക്കെയാലും അയ്യോ ഇതുപോലത്തെ നല്ല സിനിമകൾ ഇനിയും വന്നിരുന്നെങ്കിൽ, ഇത്രയും കോമഡി ആയിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന സിനിമകള്. പിന്നെ സാൻഡ്വിച്ച് പോലെ ബെഡ് വെച്ചിട്ട് താഴെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ. അത് സാൻഡ്വിച്ച് വെച്ചിട്ട് ഗ്ലോസ് ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ തുറവോട്ട് വരിക. എനിക്ക് അതിനകത്ത് ഡബിങ്ങിൽ അശോട്ടൻ സാലിട്ടിട്ടുണ്ട്. ഈ അശോട്ടൻ ചെന്ന് വീണ് കഴിഞ്ഞിട്ടാണ് ഈ ബെഡ് വരുന്നത് പുറകെ. ഉണ്ട അശോട്ടൻ പുറകെ ഉണ്ടായിരുന്നോ പറഞ്ഞാലും പറഞ്ഞാലും ഒരുപാട് എപ്പിസോഡുകൾ എപ്പിസോഡുകൾ ആക്കിയിട്ട്.